ഒരു ഗ്രാമത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഒരു ചേട്ടനും അനിയനും. ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 6 വയസ്സ്. ഒരു ദിവസം അവർ കളിക്കാൻ വേണ്ടി ദൂരെ എവിടെ പോയി. അവിടെ ആ 10 വയസ്സുള്ള കുട്ടി കിണറ്റിൽ വീണു. അവൻ കൂവി വിളിക്കാൻ തുടങ്ങി. അവന് നീന്താൻ അറിയില്ല. അവൻ്റെ അനിയൻ, ആ 6 വയസ്സുള്ള കുട്ടി, അവിടെയൊക്കെ നോക്കി. അടുത്തെങ്കിലും ആരുമില്ല. ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി അവൻ അവിടെ ആരെയും കണ്ടില്ല. അവനവിടെ ഇരുന്ന് തൊട്ടിയും കയറും കണ്ടു. ആ തൊട്ടി കിണറ്റിലേക്കിട്ടു. എന്നിട്ട് അവൻ്റെ ചേട്ടനോട് പറഞ്ഞു, നീ തൊട്ടിയിൽ മുറുകെ പിടിച്ചോ. എന്നിട്ട് ആ കുട്ടി കയറു വലിക്കാൻ തുടങ്ങി. അവൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് അവനൊരു ഭ്രാന്തനെ പോലെ ആ കയറു വലിച്ചു. അവൻ കയറു വലിച്ചുകൊണ്ടേയിരുന്നു. ചെറിയ കുട്ടി, ആ 6 വയസ്സുകാരൻ, അവൻ്റെ ചേട്ടൻ ആ തൊട്ടിയിൽ മുറുകെ പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ആ ചെറിയ കുട്ടി അവൻ്റെ ചേട്ടനെ മുകളിൽ എത്തിക്കുന്നത് വരെ അവൻ നിർത്തിയില്ല. അവൻ കയറു വലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ അവൻ്റെ ചേട്ടനെ രക്ഷിച്ചു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു, സന്തോഷിച്ചു. പക്ഷെ അവർക്കൊരു പേടിയുണ്ടായിരുന്നു. വീട്ടിലെത്തി കാര്യമാകണം പറഞ്ഞ് എന്തായാലും തല്ലുറപ്പായിരിക്കും. അങ്ങനെ അവർ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിലും അടുത്തുള്ളവരോടും എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആ കുട്ടികൾ പേടിച്ച പോലെ തല്ലൊന്നും കിട്ടിയില്ല. പക്ഷെ ആരും ഈ കാര്യം വിശ്വസിച്ചില്ല. കാരണം ആ കൊച്ചുകുട്ടിക്ക് വെള്ളം നിറച്ച് തൊട്ടിയൊന്ന് പൊക്കാൻ പോലുമുള്ള ശക്തിയില്ല. അപ്പോൾ പിന്നെങ്ങനെ അവൻ അത്രയും ഭാരമുള്ള മറ്റേ കുട്ടിയെ വലിച്ച് മുകളിൽ കയറ്റിയത്? ആരും ആ കുട്ടികൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചതേയില്ല. പക്ഷെ ആ ഗ്രാമത്തിലെ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾ ആ കുട്ടികൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചു. അദ്ദേഹം ആ ഗ്രാമത്തിലെ നല്ല അറിവും വിവരവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എന്ത് ചർച്ചയോ തർക്കമോ ഉണ്ടെങ്കിലും പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കും. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായിരിക്കും, ഒരു വാസ്തവമുണ്ടായിരിക്കും. ചേട്ടാ, ഇതെങ്ങനെ സാധ്യമാകും? നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി പറയണം. ആ വൃദ്ധന് ചിരി വന്നു. ഞാനെന്തു പറയാനാ, ആ കുട്ടികൾ തന്നെ എല്ലാം പറഞ്ഞില്ലോ. തൊട്ടി കിണറ്റിലേക്കിട്ടു, ആ കുട്ടി തൊട്ടിയിൽ പിടിച്ചു, മറ്റേ കുട്ടി കയറ് വലിച്ച് മുകളിൽ കയറ്റി. ഇതുതന്നെ സംഭവിച്ചത്. ആർക്കുമൊന്നും മനസ്സിലായില്ല. എല്ലാവരും അതിശയത്തോടെ ആ വൃദ്ധനെ തന്നെ നോക്കി നിന്നു. പിന്നെ ആ വൃദ്ധൻ പറഞ്ഞു, ആ കുട്ടിക്ക് ഇതെങ്ങനെ സാധിച്ചു എന്നല്ല ഇവിടെ ചോദ്യം. ആ കുട്ടി എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അവൻ എവിടുന്ന് ഇത്രയും ശക്തി കിട്ടി? അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവിടെ അടുത്തെങ്ങും മറ്റൊരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ആ കുട്ടിയോട് മോനെ നിനക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു കൊടുക്കാൻ. അവൻ്റെ സ്വന്തം മനസ്സ് പോലും അവിടെ ഇല്ലായിരുന്നു എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് അവനോട് പറഞ്ഞു കൊടുക്കാൻ. അവനെ തടയാൻ അവിടെ ആരുമില്ലായിരുന്നു. അവനെ തടയാൻ അവൻ പോലും അവിടെ ഇല്ലായിരുന്നു. ആ കുട്ടിയെ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരുടെയും ശബ്ദം നിങ്ങളെ തടയാനില്ലെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പോലും നിങ്ങളെ തടയാനില്ലെന്ന് വിചാരിക്കുക. എന്തുമായിരിക്കും സംഭവിക്കുക? അടിപൊളിയായിരിക്കും അല്ലേ? ആ കഥയിൽ ആ കുട്ടിയുടെ അടുത്ത് ആരുമില്ലായിരുന്നു അവനെ തടയാൻ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് പോയിട്ട് ഒന്ന് ചിന്തിച്ചാൽ പോലും കുറേ പേര് കോൺട്രാക്ട് എടുത്ത് വരും നമ്മളെ തടയാൻ. അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നേ. ഇറ്റ്സ് ഇമ്പോസിബിൾ. ആരെക്കൊണ്ടും കഴിയാത്തത് നീ എങ്ങനെ ചെയ്യാനാ? നിനക്കതിനൊന്നും കഴിയില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനാ? അവരുടെ വാ അടയ്ക്കാനും നമുക്ക് പറ്റില്ല, നമ്മുടെ ചെവി അടച്ചുകൊണ്ട് നടക്കാനും നമുക്ക് പറ്റില്ല. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്നെക്കൊണ്ടത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് ഒരൊറ്റ കാര്യം ചോദിച്ചാൽ മതി, എന്തുകൊണ്ട്, അതെന്താ എനിക്ക് ചെയ്യാൻ കഴിയാത്തത്? 99% ആൾക്കാരടുത്തും അതിനുള്ള ഉത്തരം കാണില്ല. കാരണം അവർ പ്രിപ്പയർ ചെയ്തിട്ട് വന്നേക്കുന്നത് നിന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ടാണ് എനിക്കിത് കഴിയാത്തത് എന്നുള്ള നമ്മുടെ ചോദ്യം അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അവർക്കൊരു ഉത്തരം കാണില്ല. അവർ നമ്മളോട് ഈ കാര്യം പറയുവാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ സ്വയം അവരോട് തന്നെ പറയുവാണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, എനിക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ആർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. ഒരു സിമ്പിൾ കാര്യമേ ഉള്ളൂ. നമ്മൾ മിണ്ടാതെ ഇരിക്കരുത്. നമ്മൾ ആരോടും അടിയുണ്ടാക്കാനും നിൽക്കരുത്. ജസ്റ്റ് ഒരു ചോദ്യം മാത്രം, എന്തുകൊണ്ട്? അതിനുള്ള മറുപടി അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അവർ പിന്മാറും. അതിനുശേഷം നമ്മളെ തടയാൻ ആരും ഉണ്ടായിരിക്കില്ല. ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ തന്നെ. ഇത് തുടങ്ങണോ? ഇത് സക്സസ് ആവില്ല. അവരെന്ത് വിചാരിക്കും? ഞാനിത് ചെയ്യണോ? ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം തകർത്തെറിയാൻ പറ്റും. വേറൊരു തെറ്റിദ്ധാരണയുമുണ്ട്, അതും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. ഉള്ളവന് ദൈവം എല്ലാം കൊടുക്കും, ഒന്നുമില്ലാത്തവന് ദൈവം ഒന്നും കൊടുക്കാറില്ല എന്നുള്ള ഈ തെറ്റിദ്ധാരണ. ആദ്യം പറഞ്ഞ ആൾക്കാർക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. അവരെന്നും ഭഗവാനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവനെന്തെങ്കിലും കിട്ടിയാൽ തന്നെ അവനെക്കൊണ്ട് ചോദിക്കാൻ പറ്റുന്നത്രയോ, അവനെക്കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നത്രയോ മാത്രമേ അവന് കിട്ടത്തുള്ളൂ. പക്ഷേ ദൈവത്തിനോടൊന്നും ചോദിക്കാതെ, ഒന്നുമില്ലെങ്കിലും സങ്കടപ്പെടാതെ, എന്തൊക്കെ നഷ്ടം വന്നാലും അതെല്ലാം സഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവന്, ഒന്നല്ലെങ്കിൽ ഒരു ദിവസം അവൻ ചോദിക്കാതെ തന്നെ, അവന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അവന് കിട്ടാൻ തുടങ്ങും. അന്ന് അവൻ്റെ അടുത്ത് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം അവൻ്റെ അടുത്ത് ഉണ്ടായിരിക്കില്ല, അവൻ്റെ ഭയം, അവൻ്റെ പേടി. ഇത് നഷ്ടപ്പെടുവോ, അത് നഷ്ടപ്പെടുവോ, എനിക്കിത് സംഭവിക്കുവോ, അത് സംഭവിക്കുവോ എന്നുള്ള പേടി അവൻ്റെ അടുത്ത് ഉണ്ടായിരിക്കില്ല. ഞാൻ നോക്കിക്കോളാം എന്നുള്ള ധൈര്യം അവന് കാണും. ഇത്രയും വർഷം അവൻ ഉള്ളിൽ കൊണ്ടു നടന്ന അവൻ്റെ ഭയം അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് പോയിട്ട്
അവനൊന്നും തൊടാൻ പോലും കഴിയില്ല. കാരണം യു വിൽ ബി എ ഫിയർലെസ്. ജീവിക്കാനുള്ള ആർത്തിയോ മരിക്കാനുള്ള പേടിയോ ഇപ്പം നിങ്ങൾക്കില്ല. ഒരു പ്രശ്നം വന്നാലും, 100 പ്രശ്നങ്ങൾ വന്നാലും, 10 പേര് വന്നാലും, 100,000 പേര് വന്നാലും, നിങ്ങളെ തടയാൻ ശ്രമിച്ചാലും, നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് പോയിട്ട് നിങ്ങളെ ഒന്ന് തൊടാൻ പോലും ആർക്കും കഴിയില്ല. കാരണം അന്ന് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ കൈകളുണ്ടായിരിക്കും. പിന്നെ അന്ന് മറ്റുള്ളവരല്ല, നിങ്ങൾ വിചാരിച്ച പോലും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം അന്ന് യു വിൽ ബി അൺസ്റ്റോപ്പബിൾ.